കേരളത്തിലെ ജനങ്ങൾ നെഹ്റു കുടുംബത്തിലെ ഒരംഗം കൂടിയായ കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും ഇന്ത്യ മുന്നണിയുടെയും സ്റ്റാർ ക്യാമ്പയിനറായിരുന്ന ശ്രീമതി പ്രിയങ്കാ ഗാന്ധിയെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കും. കേരളം, വയനാട് മാത്രമല്ല, ഈ സംസ്ഥാനം ഒട്ട് രാഹുൽ ഗാന്ധിയെ സ്വീകരിച്ചതുപോലെ തന്നെ പ്രിയങ്കാ ഗാന്ധിയെയും സ്വീകരിക്കും. അവര് ഈ ഫാസിസ്റ്റ് വർഗീയ മുന്നണിക്കെതിരായി അതിശക്തമായ പോരാട്ടം നയിക്കുന്നതിന്റെ മുന്നണി പോരാളിയാണ്. ഭയമില്ലാതെ, ഭീതിയില്ലാതെ, വിട്ടുവീഴ്ചകളില്ലാതെ വർഗീയതയുമായും ഫാസിസവുമായും ഏറ്റുമുട്ടുന്ന കോൺഗ്രസ് നേതാവാണ്, അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയാണ്. ഞങ്ങൾ കേരളത്തിലെ കോൺഗ്രസും യു ഡി എഫും ഒറ്റക്കെട്ടായി ഹൃദയപൂർവ്വം അവരെ സ്വാഗതം ചെയ്യുകയാണ് കേരളത്തിലേക്ക്. തീർച്ചയായിട്ടും ആദ്യമായിട്ടാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. ഇതിനു മുൻപ് അവസരങ്ങൾ ഉണ്ടായപ്പോഴും മാറി നിൽക്കുകയായിരുന്നു. രാഹുൽ ഗാന്ധി പറഞ്ഞു, രാഹുൽ ഗാന്ധി രണ്ട് മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചപ്പോൾ രണ്ട് മണ്ഡലത്തിനും സന്തോഷമാകുന്നൊരു തീരുമാനമെടുക്കും എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അദ്ദേഹം റായ്ബറേലിയിൽ തുടരാൻ രാഷ്ട്രീയമായ കാരണങ്ങളാൽ റായ്ബറേലിയിൽ തുടരണം എന്നാണ് തീരുമാനമെടുത്തത്. ദേശീയ തലത്തിൽ യു പി ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനത്ത് വലിയൊരു തെരഞ്ഞെടുപ്പ് കൂടി അവിടെ നടക്കാൻ പോകുന്ന സാഹചര്യത്തിൽ അദ്ദേഹം തുടരണം. എന്നാൽ വയനാട്ടിലെ ജനങ്ങളെ നിരാശരാക്കാതെ ശ്രീമതി പ്രിയങ്കാ ഗാന്ധി ഇവിടെ മത്സരിക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനവും കോൺഗ്രസ് ദേശീയ നേതൃത്വം എടുത്തിരിക്കുകയാണ്. ഉചിതമായ തീരുമാനമാണ്, ആഹ്ലാദകരമായ തീരുമാനമാണ്. വൻ ഭൂരിപക്ഷത്തിൽ രാഹുൽ ഗാന്ധിക്ക് ഇപ്പോൾ കിട്ടിയതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ വയനാട്ടിലെ വോട്ടർമാർ പ്രിയങ്കാ ഗാന്ധിയെ വിജയിപ്പിക്കും എന്ന് ഞങ്ങൾക്ക് ഉറച്ച വിശ്വാസമുണ്ട്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.